സംസ്ഥാനത്തെ കോൺഗ്രസ് പൊട്ടിത്തെറിയുടെ വക്കോളം എത്തിയിരിക്കുകയാണ്. കെ സുധാകരനെതിരെ കൊടിക്കുന്നിൽ സുരേഷ് KPCC നേതൃയോഗത്തിലായിരുന്നു രൂക്ഷ വിമർശനം. പാർട്ടിയിൽ കൂടിയാലോചന നടക്കുന്നില്ല എന്നും 60 അംഗ പട്ടിക KPCC തയ്യാറാക്കിയത് ഏകപക്ഷീയമെന്നും വിമർശനം. വിവരങ്ങളുമായി ടിൻഡുദാസ് തന്നെ ചേരുന്നുണ്ട്. ടിൻഡു, കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് KPCCയിൽ നിന്നും വീണ്ടും ഉയരുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? KPCC യോഗത്തിനെതിരെ നേതാക്കളുടെ തന്നെ എതിർപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നടന്ന KPCC നേതൃയോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി വലിയൊരു എതിർപ്പും വിമർശനം അറിയിച്ചിട്ടുള്ളത്. കെ സുധാകരൻ KPCCയുടെ നേതൃസ്ഥാനത്ത് എത്തിയതിനു ശേഷം വ്യക്തമായ ചർച്ചകൾ നടത്തുന്നില്ല, അല്ലെങ്കിൽ അംഗങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തുന്നില്ല. എല്ലാ തീരുമാനങ്ങളും ഏകപക്ഷീയമായിട്ടാണ് തീരുമാനിക്കുന്നത്. പട്ടിക തയ്യാറാക്കിയതുവരെ KPCC നേതൃത്വത്തിലെ 60 പട്ടിക തയ്യാറാക്കിയതും ഏകപക്ഷീയമായിട്ടാണ്. പാർട്ടി താഴേക്കിടയിൽ നിർജ്ജീവ ായിട്ടാണ് പ്രവർത്തിക്കുന്നത്. താഴേക്കിടയിലെ നേതാക്കന്മാരെ പരിഗണിക്കുന്നില്ല. നേതാക്കളെല്ലാം അവരുടെ രീതിയിലാണ്, അല്ലെങ്കിൽ നേതാക്കന്മാരെല്ലാം സ്വന്തമായ രീതിയിലാണ് തീരുമാനങ്ങൾ.